ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് സെമസ്റ്റർ സൈഗൈസ്റ്റിൽ പ്രിയാമ്പിൾ ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നമുക്ക് പരിചയപ്പെടുത്തി തന്നുകൊണ്ടുള്ള ഒരു ലെസൺ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ, ഈ ഒരു പാഠത്തിൽ നിന്ന് നമുക്ക് എസ് എ ടൈപ്പോ അതുപോലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസോ ഒന്നും ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ വൺ വേർഡായിട്ടും 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് പേജ് നമ്പർ 14 നമുക്ക് 2 പാരഗ്രാഫ് തന്നിട്ടുണ്ട്, ഇതിന് മുമ്പായിട്ടൊരു ഇൻട്രൊഡക്ഷൻ. അപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ ഒരു മീനിങ് ഞാൻ വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനി അത് ആവശ്യമില്ല എങ്കിൽ നമ്മുടെ പ്രിയാമ്പിളിൻ്റെ മീനിങ് മാത്രം മതിയെങ്കിൽ ജസ്റ്റ് നിങ്ങളിതൊന്ന് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ പുതിയ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന ഉണ്ടാക്കണമെങ്കിൽ അതിന് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലിയുടെ ആവശ്യമുണ്ട്. 1946 ഇത്തരം ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയിൽ സംഘടിപ്പിക്കപ്പെട്ടത്. അതിൻ്റെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 പേരുണ്ടായിരുന്നു. ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു അതിൻ്റെ ലീഡർ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത് മറ്റു പല രാജ്യങ്ങളിൽ നിന്നും അവരുടെ ഭരണഘടനയിൽ നിന്ന് പല കാര്യങ്ങൾ കടം എടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പലരും നമ്മുടെ ഭരണഘടനയെ എ ബാഗ് ഓഫ് ബോറോയിങ്സ് എന്ന് പറഞ്ഞ് വിമർശിക്കുകയുണ്ടായി. ഇന്നത്തെ നിലയിൽ നമ്മുടെ ഭരണഘടനയ്ക്കുള്ളത് ഒരു ആമുഖം, 448 ആർട്ടിക്കിൾ ഉൾക്കൊള്ളുന്ന 25 ഭാഗങ്ങളും 12 ഷെഡ്യൂളുകളും 5 അനുബന്ധങ്ങളും 101 അമെൻമെൻറ്റുകളും ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഭരണഘടനയാണ് നമ്മുടേത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്, ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അംഗമായിരുന്ന കെ എം മുൻഷി പറഞ്ഞത്, ഈ ആമുഖം നമ്മുടെ പരമാധികാരമുള്ള ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിൻ്റെ ഹൊറോസ്കോപ്പാണെന്ന്. പണ്ഡിറ്റ് ഡാക്കൂർ ദാസ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ മറ്റൊരു അംഗമാണ്. അദ്ദേഹം പറഞ്ഞത് ഈ ആമുഖം ഭരണഘടനയുടെ ആത്മാവ് ആണ് എന്നാണ്. ഇനി പറയാൻ പോകുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, 2 മാർക്കിന് പലപ്പോഴായിട്ട് കാണപ്പെട്ടൊരു ആൻസറാണിത്. ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്, 42-ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1976 ആമുഖത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി, 3 വാക്കുകൾ അതിൽ കൂട്ടിച്ചേർത്തു, സോഷ്യലിസ്റ്റ് സെക്യുലാർ ഇൻറ്റഗ്രിറ്റി. ഇതാണ് ആമുഖത്തിൽ പറയുന്നുണ്ട്, ഭരണഘടനയ്ക്ക് അതിൻ്റെ അധികാരം കിട്ടുന്നത് ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്നാണ്. അതിൻ്റെ ലക്ഷ്യങ്ങൾ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയാണ്. ഏതൊക്കെ? ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. ഓക്കെ, ഈ ഭാഗത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് വീഡിയോയിൽ കാണാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ പ്രിയാമ്പിൾ നോക്കാം. പ്രിയാമ്പിൾ മീൻസ് ഇൻട്രൊഡക്ഷൻ ഓർ പ്രീഫേസ്. ആമുഖമാണ് ഇതിൻ്റെ മീനിങ്. നമുക്ക് നോക്കാം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political liberty of thought, expression, belief, faith and worship, equality of status and of opportunity and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. മീനിങ് ഞാൻ വായിക്കാം. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാരമുള്ള സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയി രൂപപ്പെടുത്താൻ ഗൗരവമായി ചിന്തിക്കുകയും തൽഫലമായി ഇന്ത്യയുടെ എല്ലാ പൗരന്മാർക്കും
താഴെ പറയുന്ന കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇനി പറയുന്നത് റൈറ്റ്സ് ആണ്. നീതി, സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി. സ്വാതന്ത്ര്യം, ചിന്തയുടെ അഭിപ്രായ പ്രകടനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ മതത്തിൻ്റെ ആരാധനയുടെ സ്വാതന്ത്ര്യം. സമത്വം, സ്ഥാനങ്ങളുടെയും അവസരങ്ങളുടെയും എല്ലാവരിലും അങ്ങനെയൊരു ചിന്താഗതി വളർത്താൻ. സാഹോദര്യം, ഓരോരുത്തരും അവൻ്റെ ബഹുമാന്യത നിലനിർത്താനും രാജ്യത്തിൻ്റെ ഒത്തൊരുമയ്ക്കും അഖണ്ഡതയ്ക്കും. ഞങ്ങളുടെ ഭരണഘടന നിർമ്മാണ സമിതിയിൽ ഇന്ന് 26 നവംബർ 1949 ഈ ഭരണഘടന അംഗീകരിക്കുകയും നിയമമാക്കുകയും ഞങ്ങൾക്ക് തന്നെ അത് തരുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ടു ഓൾ.